ോണക്കാലമാണ് വ്യാജന്മാരെ സംബന്ധിച്ച് ചാകര സദ്യ മുമ്പിലെത്തുമ്പോൾ പപ്പടത്തിന്റെ രൂപത്തിൽ വ്യാജന്മാരും ഇടം പിടിക്കുന്ന കാലമാണിപ്പോൾ ഇലയിലുള്ളത് ഉഴുന്നും പപ്പടക്കാരവും ഉപ്പും വെള്ളവും മാത്രം ചേരുന്ന യഥാർത്ഥ പപ്പടമാവണമെന്നില്ല പപ്പടക്കൂട്ടത്തിൽ വ്യാജന്മാർ അത്ര കണ്ട് വ്യാപകമായി കഴിഞ്ഞിരിക്കുന്നു ഓണക്കാലമായതോടെ വ്യാജ പപ്പടത്തെക്കുറിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വ്യാജന്മാർക്കൊപ്പം മെഷീൻ പപ്പടങ്ങളും സജീവമായതോടെ പപ്പട നിർമ്മാണത്തിലെ കുലത്തൊഴിൽ അന്യമാവുകയാണ് പപ്പടത്തേക്കാൾ വിലയാണ് സാധനങ്ങൾക്ക് ഇപ്പോൾ ഒരു പപ്പടത്തിന് രണ്ടു രൂപ നിരക്കിൽ വിറ്റാലേ മുതലാകൂ എന്നാണ് വർഷങ്ങളായി ഈ മേഖലയിലുള്ളവർ പറയുന്നത് ഉഴുന്നിന്റെ വില കിലോയ്ക്ക് നൂറ്റിനാൽപ്പതിൽ എത്തിയോടെ പലരും പപ്പടമാവിൽ നിന്ന് നാൽപ്പത് രൂപ വിലയുള്ള മൈദയിലേക്ക് മാറി പക്ഷെ പൊടിച്ചു കഴിക്കുന്നതിനൊപ്പം ആരോഗ്യ പ്രശ്നങ്ങളും വിരുന്നു വരും നൂറ് ഗ്രാം ഉഴുന്നിൽ പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത്തി ശതമാനം പ്രോട്ടീൻ ഉണ്ട് ഇത് നൂറ് ഗ്രാം മുട്ടയേക്കാളും പാലിനേക്കാളും ഇരട്ടിയാണ് ഒരു കിലോ ഉഴുന്നുകൊണ്ട് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് വരെ പപ്പടമുണ്ടാക്കാം പപ്പടക്കാര്യത്തിന് പകരം അലക്കുകാരം ഇടം പിടിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകും പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്നവർ വെയിലത്ത് വെച്ചാണ് പപ്പടം ഉണക്കുന്നത് മഴയെത്തിയതോടെ ഉൽപാദനം കുറഞ്ഞു യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാക്ക് ചെയ്ത പപ്പടങ്ങളുടെ കടന്നുവരവും പരമ്പരാഗത മേഖലയ്ക്ക് ക്ഷീണമായി ജോലി ഭാരവും കുറവും കാരണമാണ് പലരും യന്ത്രങ്ങളിലേക്ക് തിരിഞ്ഞത് ഇനി ശ്രദ്ധിക്കുക ഇവ വൻ ഓഫറിലുള്ള പപ്പടങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക ഓഫർ വിലയ്ക്ക് ഒരിക്കലും നല്ല പപ്പടം വിൽക്കാൻ കഴിയില്ല പരമാവധി പരമ്പരാഗത രീതിയിലുള്ളവരെ സമീപിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക